ഹായ് എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവരും മലയാളം പഠിക്കാൻ റെഡിയല്ലേ? എന്ത് പറ്റിയല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്ന് ചിരിച്ച് എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് പല്ലൊക്കെ കാണിച്ച് മിസ്സിനെ നോക്കിയാൽ ചിരിച്ച്. ആ, വെരി ഗുഡ്, നല്ല മക്കളാണ്. നമ്മളിതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ക മുതൽ ന വരെയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകളാണ് അല്ലേ? നമ്മൾ പഠിക്കാനുള്ള ഏതാണ്? പ, ഭ, ബ, ഭ, മ, ഇതല്ലേ പഠിക്കേണ്ടത്. നമുക്ക് ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാലോ? റെഡി അല്ലേ? മിസ്സിനോട് വായിക്കണേ. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ദ, ഠ, ന, ത, ഥ, ദ, ഥ, ന. ഇതുവരെ പഠിച്ചല്ലേ? ഇനി നമ്മൾ പഠിക്കേണ്ടത് പ, ഫ, ബ, ഫ, മ. ഈ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുട്ടി കവിത പഠിച്ചാലോ? ഇത് എഴുതിയത് ആരാണെന്നറിയാമോ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കുട്ടിക്കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കുഞ്ഞുണ്ണി മാഷിനെ എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടോ? ഇതാ നോക്കിയേ. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കുട്ടിക്കവിതകൾ, രസകരമായ കുട്ടിക്കവിതകളൊക്കെ എഴുതിയ വ്യക്തിയാണ് കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ? റെഡിയല്ലേ? അപ്പോൾ അതിനു മുമ്പ് മിസ്സർ കുഞ്ഞിക്കഥ പറയാവേ. ഒരിടത്തൊരിടത്ത് ഒരു ചേട്ടനും ഒരനിയനും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഇല്ലേ ചേട്ടനും അനിയനും അനിയത്തിയും ചേച്ചിയൊക്കെ ഇല്ലേ? ഉണ്ടല്ലേ. നമ്മൾ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്തല്ലേ കഴിക്കുന്നത്? ആ, അങ്ങനെ ചെയ്യണം. എൻ്റെ മക്കൾ അങ്ങനെയാണെന്നറിയാം, അതല്ലേ നല്ല സ്വഭാവം. പക്ഷേ നമ്മുടെ ഈ ചേട്ടനുണ്ടല്ലോ, അനിയന് ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് കദളിപ്പഴങ്ങൾ കിട്ടി. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാം? ഇതുമായിട്ട് അനിയൻ്റെ അടുത്ത് വന്നപ്പോൾ അനിയൻ ചോദിച്ചു, എനിക്ക് ഇത്തിരി തരാവോ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ അനിയ ചേട്ടൻ പറയുമോ, അയ്യോ അനിയ ഇതിന് ഭയങ്കര കയ്പ്പാണ്, പഴത്തിന് കയ്പ്പാണോ? ആണോ? അല്ല അല്ലേ. ആ, പക്ഷേ ഇത് കൊടുക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് അനിയനോട് പറയും ഇത് കയ്പ്പാന്ന് പറഞ്ഞു. അപ്പോൾ അനിയൻ അതിനേക്കാൾ സൂത്രക്കാരനാ. അനിയൻ എന്താ പറഞ്ഞതെന്നറിയാമോ? കയ്പ്പ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ കൊടുത്തേയില്ല. അപ്പം നമ്മുടെ അനിയൻ കരയാൻ തുടങ്ങി. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ? അപ്പം മിസ് ആദ്യം പാടിത്തര ശ്രദ്ധിച്ചിരിക്കണേ. കച്ചട്ട തപ്പാ, കച്ചട്ട തപ്പാ, കുറച്ചെനിക്കേട്ട കദളിപ്പഴം. കഴിക്കുന്നിതനിയാ കദളിപ്പഴം. ഗജടദബാ, കയ്പെനിക്കിഷ്ടമാണേറേട്ട. ആ, അനിയൻ എന്താ പറഞ്ഞേ? കയ്പെനിക്ക് ഇഷ്ടമാണ്. ഗജടദബാ, ഗജടദബാ, ലവലേശം കൊടുത്തില്ല കൊതിയനേട്ടൻ. ആ, ചേട്ടൻ ശകലം പോലും കൊടുത്തില്ല. അപ്പം നമ്മുടെ അനിയൻ എന്ത് ചെയ്തെന്ന് നോക്കാം. ഞഞ്ഞണനമാ, കിണുകിണു കിണുങ്ങി കുഞ്ഞനിയൻ. നമുക്കിതൊന്ന് ആക്ഷനൊക്കെ ചിട്ട് ചെയ്ത് നോക്കാം.
എൻ്റെ മക്കൾക്കിഷ്ടമായില്ലേ? ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇപ്പം ചെയ്യാതിരുന്ന കുറേ ചേട്ടനും അനിയനും ഒക്കെ ഉണ്ടല്ലേ, അവരെയൊക്കെ കൂട്ടണം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മക്കളെ, പാട്ടെല്ലാവർക്കും ഇഷ്ടമായല്ലോ. മിസ് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങൾ ചേട്ടനും അനിയനും കൂടെ ചേർന്ന്, അല്ല ചേച്ചി അനിയത്തിയും കൂടെ ചേർന്ന്, അല്ല ചേച്ചി അനിയനും കൂടെ ചേർന്നോ, നിങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ആക്ഷൻ കാണിച്ചിടാം. നിങ്ങൾക്ക് തന്നെ പാടിയിടാം. എങ്ങനെയാണെങ്കിലും മിസ്സിന് പാടി നിങ്ങൾ വീഡിയോ അയച്ചു തരണം. നിങ്ങളെക്കൊണ്ട് പറ്റും. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ് തുടങ്ങാം. മക്കളെ, അപ്പോൾ നമുക്കിനി പഠിക്കാൻ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർത്താണ് നമ്മൾ വാക്കുകൾ പഠിച്ചത്? ത, ആ, ഥ, ദ, ഥ, ന. മിസ് അതൊന്ന് ബോർഡിലേക്ക് എഴുതട്ടെ, നോക്കണേ. ത, ഥ, ദ, ഥ, ന. നോക്കിക്കേ. ത, ഥ, ദ, ഥ, ന. താ ചേർത്തിട്ട് നമ്മൾ പഠിച്ച വാക്ക് ഏതായിരുന്നു? തല, അല്ലേ? ഥാ ചേർത്തോ രഥം. ദാ ചേർത്ത് നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു, ദീപം, ദയ. ഥാ ചേർത്ത് ധനം, അല്ലേ? നാ ചേർത്തിട്ടോ ആ നരി. ഇനി മക്കളെ, ഈ താ വേണ്ടിട്ട് ഇനി അടുത്ത് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ എൽ കെ ജി ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ പ, ഫ, ബ, ഭ, മ. മിസ് ഒന്ന് ബോർഡ് എഴുതട്ടെ. പ, ഫ, ബ, ഫ, മ. മിസ്സിൻ്റെ കൂടെ ഒന്ന് വായിക്കാമോ? പ,
ഭ ബ ഭ മ ഒന്നുകൂടി വായിക്കാം പ ഭ ബ ഭ മ ആദ്യം നമുക്ക് പ ചേർത്തിട്ടുള്ള വാക്കുകൾ പഠിക്കാം പ ചേർത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞേ എന്നിട്ട് മിസ് പറയുന്ന വാക്കുകളാണോ എന്ന് പറയണേ പഴം നിങ്ങൾ ഓർത്തായിരുന്നോ ആ പഴം പട്ടം പറവ ആ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പാവ പാവ എന്താന്ന് എല്ലാവർക്കും അറിയില്ലേ പാവ ഇതെല്ലാം പ ചേർത്തിട്ടുള്ള വാക്കുകളാണ് മിസ് ഒന്ന് ബോർഡിലേക്ക് എഴുതട്ടെ പാവ പാ വ പാവ പിന്നെ പറഞ്ഞാൽ ഏതാ പറഞ്ഞത് പട്ടം പഴം പഴം നോക്കിക്കേ പാവ പട്ടം പഴം ഒന്നുകൂടി വായിക്കാം പാവ പട്ടം പഴം ഇതിൽ എൻ്റെ മക്കൾ പാവ എന്ന വാക്ക് മാത്രം എഴുതി പഠിച്ചാൽ മതി ടു ലൈനിൽ അത് എഴുതിയാൽ മതി ഇനി അടുത്ത അക്ഷരം ഏതാണ് ഭ പറഞ്ഞേ ഭ ഭ ചേർത്തിട്ടുള്ളൊരു വാക്ക് ഫലം പറഞ്ഞേ ഫലം ഫലം എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണിക്കട്ടെ ഭ ലം ഫലം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പേരയ്ക്കൊക്കെ കഴിക്കാറില്ലേ കഴിക്കാറുണ്ടല്ലേ നമ്മൾ കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങാറില്ലേ അതൊക്കെ ഒരു ചെടിയിലുണ്ടാകുന്ന കായ്കളല്ലേ അല്ലേ പേര പേരയ്ക്ക് എവിടെ ഉണ്ടാകുന്നത് പേര മരത്തിലുണ്ടാകുന്നത് അങ്ങനെ ഓരോ മരത്തിലും ഓരോ കായ ഉണ്ടാവും അല്ലേ ഈ കായ്ക്കൊക്കെ പറയുന്ന മറ്റൊരു പേരാണ് ഫലം അങ്ങനെയെങ്കിൽ തെങ്ങിലുണ്ടാവുന്ന ഫലം ഏതാണ് നിങ്ങളൊന്ന് പറഞ്ഞേ ഏത് ഫലം ഉണ്ടാകുന്നത് ആ തേങ്ങ അല്ലേ അങ്ങനെയാണെങ്കിൽ മാവേലോ ആ മാങ്ങ ചാമ്പയിലോ ചാമ്പയ്ക്കാം അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കായ്കൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഫലം പറഞ്ഞേ ഫലം ഇനി മറ്റൊരു വാക്കുണ്ട് ഭണം ഭണം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ തല നിങ്ങൾ കണ്ടിട്ടില്ലേ പത്തി അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഭണം അത് മിസ് ഇവിടെ എഴുതാം ഭണം പറഞ്ഞേ ഭണം നോക്കിക്കേ ഫലം ഭണം എന്നിട്ട് പറ ഫലം ഭണം ഇതിൽ നിങ്ങൾ ഫലം മാത്രം എഴുതി പഠിച്ചാൽ മതി കേട്ടോ മിസ് വാക്ക് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഒന്നുകൂടി വായിക്കാം ഫലം ഭണം ഇനി അടുത്ത അക്ഷരം ഏതാണ് മക്കളെ ബായാണല്ലേ ബാ ചേർത്തിട്ടൊരു വാക്ക് പറയാമോ നിങ്ങൾക്ക് മിസ് പറയട്ടെ ബലൂൺ പിന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ബലം ബലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ നിങ്ങൾക്ക് ഓടാനും ചാടാനും ഒക്കെ ബലം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ ആ പറ്റത്തുള്ളൂ അപ്പം ബാ ചേർത്തിട്ടുള്ള വാക്ക് ബലം ബലം പിന്നെ ബലൂൺ പറഞ്ഞേ ബലൂൺ പറഞ്ഞേ ബലം ബലൂൺ ഒന്നുകൂടി പറഞ്ഞേ ബലം ബലൂൺ ബലം ബലൂൺ അതിൽ നിങ്ങൾ ബലം മാത്രം ടു ലൈനിൽ എഴുതി പഠിച്ചാൽ മതി ഒന്നുകൂടി വായിക്കാം ബലം ബലൂൺ അടുത്തത് ഏതക്ഷരമാണ് ബാ കഴിഞ്ഞിട്ട് വരുന്നത് ബാ ഭ പറഞ്ഞേ ബാ ഭ ഭ ചേർത്തിട്ടൊരു വാക്ക് ഭരണി പറഞ്ഞേ ഭരണി ഭ ര നീ ഭരണി പറഞ്ഞേ ഭരണി മറ്റൊരു വാക്ക് നിങ്ങൾക്ക് പരിചിതമുള്ളതാണ് ഭൂമി പറഞ്ഞേ ഭൂമി ഭൂമി പറഞ്ഞേ ഭൂമി നോക്കിക്കേ ഭരണി ഭൂമി പറഞ്ഞേ ഭരണി ഭൂമി കിട്ടിയോ ഇനി അടുത്ത അക്ഷരം ഏതാണ് ലാസ്റ്റ് അക്ഷരം ആ മാ അല്ലേ മാ ചേർത്ത് ഒരുപാട് വാക്കുകളുണ്ട് ഇപ്പം മിസ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് മറ മറ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു സ്ഥലത്തൊക്കെ മറിഞ്ഞ് നിൽക്കത്തില്ലേ മറിഞ്ഞ് നിൽക്കാറില്ലേ അപ്പോൾ അത് നമ്മുടെ മുന്നിലുള്ള വസ്തുവാണ് മറ പറഞ്ഞേ മറ പിന്നെ മറ്റൊരു വാക്ക് പറഞ്ഞേ മരം ഇനി ഇത് മിസ് എഴുതുന്നതിന് മുമ്പ് മാ എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം നോക്കിക്കേ അതായത് ഇതാ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിർത്തണം ഇപ്പോൾ ഒരു ബലൂണിൻ്റെ ഷേപ്പ് കിട്ടുന്നില്ലേ അവിടെ നിന്ന് കൈയെടുക്കാതെ ഇതായത് പോലെ ഇങ്ങനെ വേണം മാ എഴുതാൻ ശ്രദ്ധിക്കത്തില്ലേ ഒന്നുകൂടി മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് പറഞ്ഞത് ഇതാ ഇങ്ങനെ മാ കണ്ടോ ഒന്നുകൂടി കാണിക്കാം
കേട്ടോ, ഇങ്ങനെ വേണം നിങ്ങൾ മാ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ മറ നോക്കിക്കേ, മറ മരം പറഞ്ഞേ, മറ മരം. ഇനി രാ എഴുതുന്നതിലുണ്ട് പ്രത്യേകത, അത് മിസ് കാണിച്ചു തരാം. നോക്കിക്കേ, റാ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. റാ എഴുതി ദാഹത്തോട്ട് വളച്ച് ഇവിടെ കൊണ്ട് മുട്ടിക്കണം. രാ ഒന്നുകൂടി കാണിക്കാം, രാ ഇങ്ങനെ വേണം രാ എഴുതാൻ. ഇനി ലാ എഴുതുന്നതിലുണ്ട് കേട്ടോ, അതും കൂടെ മിസ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ടു ലൈനാണ് ഇതെങ്കിൽ ടു ലൈൻ്റെ നടുക്കു നിന്ന് വേണം തുടങ്ങാൻ. നോക്കിക്കേ, ലാ കണ്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം, ലാ കണ്ടോ, ലാ. അപ്പം ഇങ്ങനെ വേണം ലാ എഴുതാൻ. അപ്പം നമ്മൾ ഭ മുതൽ മാ വരെ വെച്ചുള്ള വാക്കുകൾ പഠിച്ചു. ഇത് മിസ് ഒന്നുകൂടി ബോർഡിലേക്ക് എഴുതട്ടെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ച ഏതായിരുന്നു? ആ പാ, പാ ചേർത്തിട്ട് പഠിച്ച വാക്ക് ഏതാണ്? പാവ. നമ്മൾ പാഠപുസ്തകത്തിലെ വാക്ക് മാത്രമേ എഴുതുന്നുള്ളേ, പാവ. അടുത്തേതാണ് ഭ, ഭ ചേർത്ത് ഫലം. ഇനി അടുത്തേതാണ് ബ അല്ലേ, ബ ചേർത്ത് ബലം. അടുത്തത് ഭ, ഭ ചേർത്ത് ഭരണി. ഭ ര നീ ഭരണി. ലാസ്റ്റ് മാ, മാ ചേർത്ത് ഏതാ പഠിച്ചത്? മറ. ഒന്ന് വായിച്ചാലോ, മിസ്സിൻ്റെ കൂടെ നിങ്ങളും വായിക്കണേ. പ പാവ, ഭ ഫലം, ബ ബലം, ഭ ഭരണി, മ മറ. ഒന്നുകൂടി വായിച്ചാലോ, പ പാവ വായിച്ചേ, പ പാവ, ഭ ഫലം, ഭ ഫലം, ബ ബലം, ബ ബലം, ഭ ഭരണി, മ മറ, മ മറ. അപ്പോൾ ഇതുപോലെ എഴുതിയിട്ടിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വായിച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്കിതെല്ലാം എങ്ങനെയാണ് ടു ലൈൻ എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം മിസ് അക്ഷരങ്ങളൊന്ന് എഴുതി കാണിക്കാം. പ, ഭ, ബ, ഭ, മ. ഇനി വാക്കുകൾ എഴുതാം. വാക്കുകൾ എഴുതി നോക്കാം. ആദ്യം പഠിച്ചതാണ് പാവ, പാവ ഫലം. അടുത്തത് ബലം. അടുത്തത് ഭരണി, ഭരണി. ലാസ്റ്റ് മറ. വായിക്കാം, പാവ ഫലം, ബലം, ഭരണി, മറ. നോക്കിക്കേ, എഴുതിയല്ലേ, ടു ലൈനിൽ എഴുതണം. ഇനി നമുക്ക് പാഠപുസ്തകം ഒന്ന് നോക്കിയാലോ. നോക്കിക്കേ, എല്ലാവരും പാഠപുസ്തകം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. പാഠം ആറ്, ഭരണി, ദ ഭരണി. ഭരണിയുടെ ചിത്രം കൊടുത്തേക്കുന്ന കണ്ടോ നിങ്ങളിവിടെ. ഇനി പാ ചേർത്ത് നമ്മൾ വാക്ക് പഠിച്ചു, ഏതാണ്? പാവ, ഭ ഫലം, ബ ബലം, ഭ ഭരണി, മ മറ. ഇനി നിങ്ങൾ ഭരണി എന്നുള്ള വാക്ക് ട്രേസ് ചെയ്യണം. ഇനി പറഞ്ഞു പഠിക്കാം. ഭരണി ഒരു
പാത്രം ഫലം തിന്നു ബലം കിട്ടി പാവയെടുത്ത് കളിച്ചു പാവയെടുത്ത് കളിച്ചു അപ്പോൾ നിങ്ങളിത് വായിച്ചു നോക്കണം ഇനി മിസ് നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി തരാം നിങ്ങളിതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട കേട്ടോ നോക്കിക്കേ ഒളിഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ കണ്ടെത്തി വാക്കുകൾ നിർമ്മിക്കണം അപ്പോൾ ഇവിടെ ചില അക്ഷരങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഒളിഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കി കണ്ടെത്തിയിട്ട് ഇവിടെ വാക്കുകൾ പൂർത്തീകരിക്കണം നോക്കിക്കേ കണ്ടോ കണ്ടോ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളൊക്കെ നന്നായി പഠിക്കുക വീട്ടിൽ സേഫായിരിക്കുക മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നന്ദി. Oh, yeah.